ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ രാവിലെ സമയമാണ്, നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 6 മണി 6:10 ആയിട്ടുണ്ട്. നമ്മളത് ഈശാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അച്ഛൻ രാവിലെ ഇവിടെ ഒരു 3 മണിയായപ്പോൾ, വെളുത്തിനെ 3 മണിയായപ്പോഴേ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വിഷു തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരം വെളുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ രാവിലെ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇപ്പോൾ നേരം വെളുത്ത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എന്തോ കിട്ടി, ഇനി എന്തോ കിട്ടുമോ എന്നൊക്കെയുള്ള വീഡിയോയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ വീശാണ്. ഇവിടെ എല്ലാവരും വലിയ മീൻ പോയ കഥയും കിട്ടിയ കഥയൊക്കെയാണ് പറയുന്നത്. ഇവിടെ ദേ എൻ്റെ അകത്തിൽ ചെറുമീനൊക്കെ ഉണ്ട്, അപ്പുറത്തും വളത്ത് മീൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. തൂളി വലക്കകത്ത് നിന്ന് ഞൊത്തു പോകുന്ന ടൈപ്പ് തൂളിയായിരിക്കും. അതാ ഇതെന്താണിത്, തൂളിച്ചാകരി. ആഹാ, അത് കൊള്ളല്ലേ, കളി കൊള്ളാല്. ഇവിടെ എന്താണ്, ഇതിലും ഉണ്ട്. യൂ അത് കൊള്ളാം, പൊളിച്ച്. അവിടെ എന്താണ്, അവിടെ കാര്യമായ ഒന്നുമില്ല. അപ്പം ഞാൻ വന്നു കഴിഞ്ഞുള്ള വലയും മോശമായില്ല. കൊള്ളാം, വരെ കൊള്ളാം. എന്തോ മന്ത്രം ആവാഹിച്ച വല വീശുന്നത്. വലിയ തൂളിയല്ലേ. ഓ, എത്ര നാളിന് ശേഷം ഇത്രയും തൂളിയൊക്കെ കിട്ടുന്നതാണ് കാണുന്നത്. ഇവിടെ കിട്ടിയ ചെറുമീനാണ്, ഏകദേശം ഒരു 1.5 കിലോ തൂക്കമുള്ള ചെറുമീനാണ് നമ്മുടെ സുരേണന് കിട്ടിയതാണ്. ഞാൻ വരുന്നതിന് മുന്നേ കിട്ടിയതാണ്. പിന്നെ കുറച്ച് തൂളിയുണ്ട്, തൂളിയൊക്കെ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളെന്നാണ് തോന്നുന്നത്. വരുമായിരിക്കും, ആവശ്യത്തിനുള്ളത് ഇപ്പോൾ കിട്ടി. എന്നാലും ഞങ്ങൾ അത്യാഗ്രഹികളാണ്, ഇതും കൊണ്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ അരി പറഞ്ഞത്. ദേ ഫസ്റ്റ് വലയുടെ മീൻ നിങ്ങൾ കണ്ടല്ലോ, അടുത്ത വല ഇനി എങ്ങനെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇന്ന് മീനുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലേക്ക് കറി വെക്കാനുള്ള തൂളി കൂടുതലേക്കത്തിലുണ്ട്. വീശിക്കഴിയുമ്പോൾ ഇവിടെ തൂളിയുടെ ചാട്ടമാണ്. കഴിഞ്ഞ പോലെ അഭീഷ് ഇതിൽ എല്ലാം ഉണ്ടോ? ഒന്നുമില്ലേ, വരെ കുറഞ്ഞെന്ന് പറയാം. എൻ്റെ അത് ഒന്നുമില്ല. ഇവിടെ എങ്ങനെയാണ്, പൊടി വലയാണ്, ചെറിയ മീനും കിട്ടും. എന്ത് വേറെ രണ്ട് മീനൊക്കെ പറലാ, അവിടെയും കുറവാണ്. കണ്ടത്തിന്ന് നല്ല മീനനക്കമാണ് കേട്ടോ അവിടുന്നത്. മീൻ ഇങ്ങനെ കളിച്ച് കളിച്ച് ഇറങ്ങിയിരുന്ന് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ടൊന്നും വരുന്നില്ല, അത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇവിടെ തടവല ഇട്ടിട്ടുണ്ട്, മീമെല്ലാം വന്നു കഴിഞ്ഞാൽ ഇത്ര ഏരിയയിൽ നിൽക്കത്തതേ ഉള്ളൂ, ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അവിടെ കയർ കണ്ടോ, കയർ നമ്മുടെ തടവല ഇട്ടിട്ടുണ്ട് ഇവിടെ. ഞാൻ വന്നു കഴിഞ്ഞ് 2 വീശ് കഴിഞ്ഞു, അതിന് മുന്നേ എത്ര വീശായെന്ന് എനിക്കറിയത്തില്ല. ഈ അടുത്ത വീശിന് വേണ്ടിയിട്ട് 3 പേരും റെഡി ആയിട്ടുണ്ട്. മീൻ്റെ ഓളം വല്ലതും കാണുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആട്ട തൂളി ചാടുന്നത്. 1 വർഷം മുമ്പാണെങ്കിൽ ഇവിടെ ഫുള്ള് ചെറിയ തൂളിയുടെ ചാകരയായിരുന്നു. ആ തൂളിയൊന്നും വലുതായി നമ്മൾ കണ്ടതേ ഇല്ല. ഈ വർഷം പിന്നെ കുറച്ച് മീഡിയം ടൈപ്പ് തൂളിയാണ് കിട്ടുന്നതെങ്കിലും പറയാം. ആ, അതിലുണ്ട്. ഫസ്റ്റ് വലയെ അപേക്ഷിച്ചില്ലെങ്കിലും 3-4 ഉണ്ട്. ഇതത്തിലാണല്ലോ വലിയ തൂളിയെ, ഇവിടെ കുറേ ഉണ്ടല്ലോ. അതാ ഞാൻ ചോദിച്ചത്, ഏത് മന്ത്രമാണ് ചൊല്ലിയിടുന്നതെന്ന്. അത് കൊള്ളാം, ആ കളി കൊള്ളാം. അതെന്ത് കുറുവയോ, ആ സൈസ് ഒരു കുറുവ ഉണ്ടല്ലോ. കിടുക ഒരു കുറുവ, പൊളിക്കുറുവ തൂളി. ഒരു തന്നുകൊണ്ടങ്ങ് വെള്ളത്തിലെത്താറായി. ഇല്ലാരാ, ഇതോ ഇവിടെ പോവാ. നീ ഇവിടെ പോവാ, അവിടെ ഇക്കി. നമുക്കെല്ലാം ചിന്നതാണ്, ചിന്നത് പോയിട്ട് പെരുത് വരട്ടെ.
തുലാമഴ ഞങ്ങളെ ചതിച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷേ തുലാമഴ എന്തായാലും ചതിച്ചില്ല. തുലാമഴ ഇപ്രാവശ്യം മീനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നമുക്ക് തൂളിച്ചാകര വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു വർഷമായിട്ട് തൂളി ഇത്രയൊന്നും കിട്ടാൻ പോലും ഇല്ലായിരുന്നു. ഒന്നും രണ്ടു വണ്ണം വെച്ചൊക്കെ ആയിരുന്നു കിട്ടുന്നത്. ഈ വർഷം എന്ത് തൂളിച്ചാകര വന്നിട്ടുണ്ട്. അതിൻ്റെ വീശാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീശിന് വേണ്ടിയിട്ട് ഇത് എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. മൂന്ന് പേരുണ്ട്. സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നോക്കാം. ആണ്ട് അടുത്ത വീശ്. വാ, വളത്ത് മീനൊക്കെ വരണ്ട സമയമാണ്. വയമ്പിങ്കി വയമ്പ്. തൂളിയുണ്ട്. ഇതി വയമ്പിൻ്റെ വെള്ളമെന്ന് പറഞ്ഞിട്ട് ചെറിയ വെള്ളമല്ലേ വയമ്പ്. പോരട്ടെ പോരട്ടെ. ആട്ടിക്കൊട് ഒരു വലയും കൂടെ വീഴുമില്ലയോ? വണ്ടി പോയത്. ഇങ്ങനുണ്ട്. എന്ത് തുളി തന്നെയായിരുന്നു. തുളി തുളി. ഒരാൾ കടവിനോട് വിട പറയുമ്പോൾ പുതിയതായി ഇത് ഒരാൾ വന്നെത്തിയിട്ടുണ്ട്. ഇപ്പോഴും കറക്റ്റ് അംഗസംഖ്യയാണ്, 3. ഒരാൾ പോവുകയാണ്. കൊച്ചുതുറയിൽ മൂപ്പനോ? കൊച്ചല്ലല്ലോ, വലുതല്ലേ. അപ്പോൾ ഫസ്റ്റ് ആരാ? മൂക്കനല്ല, ആശാൻ. തുറയിൽ ആശാൻ. ആശാൻ ആശാൻ. കുറേ നേരത്തിന് ശേഷം ഉള്ള വീശി. അനെ വെള്ളമുക്കത്ത് എന്തുണ്ടായിരുന്നു? ഇടിക്കുക അങ്ങോട്ട്. വാളയൊക്കെ മൊത്തം വാട. ഉറങ്ങൊന്നും ഇല്ല. ഇവിടെയും ഒന്നും ഇല്ല. അതെന്താ അവിടെ വീശാഞ്ഞ്? ഞങ്ങളുടെ അവസാനത്തെ വീശാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട്. വീട്ടിലേക്ക് കറി വെക്കാനുള്ള മീനായിട്ടുണ്ട്. ഈ പരിപാടി നിർത്തുകയാണ്. ഇതോടുകൂടി അവസാനത്തെ വീശിൽ എന്താണ് പരളു? എന്ത് തൂളിക്കുഞ്ഞ? വേറെ കണ്ടു. പരളും തൂളിക്കുഞ്ഞും. വള്ളത്തിയുണ്ട്. വയമ്പ്. ചിലോപ്പിയുടെ കുഞ്ഞ്, കരിമീൻ കുഞ്ഞ്, എല്ലാം ഉണ്ട്. ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. കുറേ നാളിന് ശേഷമാണ് നമുക്ക് ഇത്രയും മീൻ കിട്ടുന്നത്, തൂളിയും കിട്ടുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ട്. കുഴപ്പമില്ലാതെ മീൻ കിട്ടി. അപ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ്, സന്തോഷവാന്മാരാണ്. ഞങ്ങൾ പരിപാടിയൊക്കെ നിർത്തി പോവുകയാണ്. ദേ വലയൊക്കെ അവിടെ കഴുകുന്നു.
ഇവിടെ കടവിൽ രണ്ട് പേരുണ്ട്. രണ്ട് പേരെ കടവേൽപ്പിച്ചിട്ട് ഞങ്ങൾ കടവിനോട് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.